ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ലൈവ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ബിഗ് ബോസ് ഇന്നലത്തെ ആ ഒരു അമ്ലി ടാസ്കിനായിട്ട് കൊടുത്ത ബണ്ണിനെ ചൊല്ലി ഇപ്പൊ ഹൗസിനുള്ളിൽ ഒരു വലിയ അടിയായിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായിടത്തോളം പ്രശ്നങ്ങൾ തുടങ്ങുന്നത് വിഷ്ണു സർപ്ലസ് ആയി വന്ന ഒരു ബണ്ണ് എടുക്കുന്നിടത്ത് നിന്നാണ്. അത് പുള്ളി ജാം എടുത്തു വെച്ച് തേച്ച് കഴിച്ചു. ആ സമയത്ത് ഷിജു അനു എന്നിവർ പറയുന്നു കിച്ചണിൽ നിന്നും എന്തെടുത്താലും അത് ക്യാപ്റ്റനോട് ചോദിച്ചതിന് ശേഷമേ എടുക്കാവൂ എന്ന. ആ സമയത്ത് റനീഷ മഹാരാജ് ഒരു ബൗളിന്റെ അകത്ത് പണ്ടെങ്ങാണ്ട് നിറച്ച് ചോറെടുത്ത് വേസ്റ്റ് ചെയ്തു എന്നെന്തോ പറയുന്നു. റനീഷയും സെറീനയും അന്ന് ചോറ് കഴിക്കാതിരുന്നതാണ് ഇതിന്റെ പേരിൽ. അന്ന് ശ്രുതി അത് മഹാരാജോട് പറഞ്ഞതുമാണ്. ഇത് ഈ ഒരു പോയിന്റിൽ പറഞ്ഞത് മഹാരാജ്ക്ക് വളരെ ഇൻസൾട്ടിംഗ് ആയി തോന്നി. കാരണം പുള്ളി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, കിച്ചൺ ക്യാപ്റ്റൻ പ്രോപ്പറായി ഫുഡ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്ന. ഫുഡ് കഴിച്ചതിന് കണക്ക് പറഞ്ഞ പോലെ ഒരു പരിപാടിയായിരുന്നു. റനീഷയും ശ്രുതിയും കൂടി അങ്ങനെ ഒരു ഡയലോഗ് അവിടെ പറഞ്ഞത്. മഹാരാജ് ഭയങ്കരമായി ട്രിഗറായി. നമ്മള് രാവിലെ പ്രോമോയിൽ കണ്ട പോലെ എന്തോ എടുത്തു വെച്ച് എറിയാൻ നോക്കി. റനീഷനെയും ശ്രുതിയെയും തല്ലാൻ നോക്കി, പിന്നെ നാക്ക് കടിച്ചു. ഒരു ബണ്ണിന്റെ പേരിലാണ് ഇത്രയും ഉണ്ടായത് എന്ന് നിങ്ങൾ ഓർക്കണം. ഭക്ഷണത്തിന്റെ പേരിലൊക്കെ ഇങ്ങനെ കണക്ക് പറയുന്നത് എന്ത് ചീപ്പ് ഏർപ്പാടാണ്. ബിഗ് ബോസിന്റെ അകത്ത് ഏറ്റവും ക്രിഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതേപോലുള്ള ഫുഡിന്റെ പേരിലുള്ള ഈഗോ ക്ലാഷുകളാണ്. ബിഗ് ബോസ് മലയാളത്തിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ എല്ലാ സീസണിലും ഉണ്ട് ഇതേപോലത്തെ ഫുഡിന്റെ പേരിലുള്ള തമ്മിത്തല്ലുകൾ. അതിന് പ്രധാന കാരണം മലയാളികൾ ബേസിക്കലി ഭക്ഷണപ്രിയരാണ്. ഫുഡിന്റെ പേരിൽ കണക്ക് പറയുന്ന പരിപാടിയൊന്നും നമ്മൾ സഹിക്കില്ല. ഫുഡ് കഴിക്കുന്നതിൽ തഴയുന്നതും നമ്മൾ സഹിക്കത്തില്ല. അവിടെയാണ് ഇങ്ങനെയുള്ള ഈഗോ ക്ലാഷുകൾ ഉണ്ടാകുന്നത്. റേഷനായിട്ട് മാത്രം ഫുഡ് കിട്ടുന്നതും ഇങ്ങനെയുള്ള വഴക്കുണ്ടാകുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാറുണ്ട് പലപ്പോഴും ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത്. എന്തായാലും ഇപ്പൊ ഇവിടെ മഹാരാജ് രണ്ടു മൂന്ന് തെറിവാക്കുകൾ ഉപയോഗിച്ചു. ശ്രുതി ഭയങ്കര ഇമോഷണലായി, അവിടെ നിന്ന് കരച്ചിലാണ്. ഈ വഴക്ക് എങ്ങനെ അവസാനിക്കും എന്ന് കണ്ടു തന്നെ അറിയാം. വീണ്ടും ഒരു ലൈവ് അപ്ഡേറ്റുമായി വരുന്നത് വരെ ബൈ.